Hello friends, welcome to Priya's Weekend Recipes with me Priya Dilip. In this video, Jangri recipe is South Indian type Jangri and North Indian type Rabdi. Video skip the full channel, subscribe to the bell icon, press the bell icon, enable the bell icon. Future videos notifications all over. Recipe. Jilebi ki vendana batter thayaarakkunnathinu vendi njan ivide 3/4 cup soaked urdal eduthittund 2 hours urdal soak cheyina shesham rinse cheyid eduthathana idippo mixer jar lk add cheyid adilekku valare korchu maatram water add cheyid oru thick smooth batter aayittu grind cheyid edukkanam jilebi ida batter grind cheyid eduthittund batter inde consistency meidu vadakku okke arakkunnathu pole thick um aayirikkanam smooth um aayirikkanam oru paadu watery aavanum paadilla adagonda water aavashyathinu maatram add cheyid grind cheya ippo idilekku 1 tablespoon rice flour add cheyid kodukka അതിനുശേഷം ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്തു കൊടുക്കുക പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ഇവിടെ നാച്ചുറൽ ഫുഡ് കളർ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഒക്കെ ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊന്നും കൂടി നല്ലതായിരിക്കും ഇപ്പോ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എത്ര കളർ വേണോ അത്രയും ആഡ് ചെയ്താൽ മതി അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ബോട്ടിലാണ് ജിലേബി സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇതിനിങ്ങനെ ഒരു നോസിലുള്ളത് കാണാം ഇതിലേക്ക് ജിലേബിയുടെ ബാറ്റർ ഫില്ല് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ജിലേബി മേക്കർ ബോട്ടിൽസ് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് ജിലേബി ക്ലോത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതുകൊണ്ട് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ജിലേബിക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഹെവി ബോട്ടമിൻ്റെ ലാർജ് വെസൽ എടുത്ത് അതിലേക്ക് 1 cup ഷുഗറും 3/4 കപ്പ് വാട്ടറും ആഡ് ചെയ്ത് ബോയിൽ ചെയ്തു ഷുഗർ സിറപ്പ് ബോയിലാകുമ്പോൾ അതിലേക്ക് 1/2 teaspoon കാർഡമം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് തിക് സിറപ്പ് ആവുന്നവരെ ബോയിൽ ചെയ്യണം അതായത് ഒരു 1/2 string ഫോം ആവുന്നവരെ ബോയിൽ ചെയ്തെടുക്കണം ഇതുപോലെ തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പാണ് ജിലേബി ഡിപ്പ് ചെയ്യുന്നതിന് ആവശ്യമുള്ളത് ഇനിയിപ്പോൾ അതിലേക്ക് 1 teaspoon ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗർ ക്രിസ്റ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണത് പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ള ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ജിലേബി ബാറ്റർ ഇപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഹോട്ട് ഓയിലിലേക്ക് സ്ക്വീസ് ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ ഇപ്പോൾ പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് മീഡിയം ഹീറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ഇതുപോലെ സ്ക്വീസ് ചെയ്ത് ഈ പാറ്റേണിൽ ഓരോ ജിലേബിയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു 3 to 4 ജിലേബീസ് ഇങ്ങനെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ പാച്ച് പാച്ചായിട്ട് എല്ലാ ജിലേബിയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു വുഡൻ സ്ക്യൂർ വെച്ച് ജിലേബി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് അതർ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും സ്ലൈറ്റ്ലി ക്രിസ്പി ആയി കഴിയുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ജിലേബി രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് ഓയിലിൽ നിന്ന് മാറ്റുക പിന്നീട് ഫ്രൈ ചെയ്ത ജിലേബീസ് വാം ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് ഒരു 5 to 7 minutes സോക്ക് ചെയ്തെടുക്കണം ഷുഗർ സിറപ്പ് കുറച്ച് വാം ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്ത ജിലേബി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ റബ്ഡി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഹെവി ബോട്ടംഡ് പാനിലേക്ക് 2 cups ഫുൾ ക്രീം മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിൽക്ക് ബോയിൽ ചെയ്യുക റബ്ഡി അതായത് സ്വീറ്റ് തിക്കൻ മിൽക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡെസേർട്ടാണ് അപ്പോൾ മിൽക്ക് ഇവിടെ ബോയിലാവുന്നുണ്ട് കണ്ടിന്യൂസ് സ്റ്റെയർ ചെയ്യുക അതിൻ്റെ ഒപ്പം സൈഡൊക്കെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് മിൽക്കിൻ്റെ ഫാറ്റ് ലെയറൊക്കെ വീണ്ടും വീണ്ടും മിൽക്കിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലേക്ക് 1/4 teaspoon സാഫ്രൺ എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ലോ ഹീറ്റിൽ മിൽക്ക് കണ്ടിന്യൂസ് സ്റ്റെയർ ചെയ്ത് അത് 1/2 ആയിട്ട് റെഡ്യൂസ് ആവുന്നവരെ കുക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഇതിലേക്ക് 3 tablespoon ഷുഗർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷുഗർ എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ ഇത് ലോ ഹീറ്റിൽ വീണ്ടും സ്റ്റെയർ ചെയ്ത് ഒരു 3 minutes കൂടെ കുക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാനിവിടെ 1 tablespoon കോൺഫ്ലോർ എടുത്ത് അതിൽ 3 tablespoon വാട്ടറും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അതും കൂടി മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 teaspoon റോസ് എസൻസ് ആഡ് ചെയ്ത് ഒരു 3 minutes കൂടെ കുക്ക് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം റബ്ഡി പെട്ടെന്ന് ക്രീമി ആൻഡ് തിക്ക് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം മിൽക്ക് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്ത് തിക്കാക്കി എടുക്കാവുന്നേ ഉള്ളൂ അതിനുശേഷം ഞാനത് ഇതുപോലെ ഒരു എർത്തൻ പോട്ടിലേക്ക് ഒഴിച്ചു വെച്ചു
അതിനുശേഷം കുറച്ച് ചോപ്ഡ് പിസ്താച്ചിയോസും ആൽമണ്ട്സും ഇതുപോലെ റബ്ഡിയിലേക്ക് ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ജലേബി ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസും വേറെയാണ്. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ജാംഗ്രി അല്ലെങ്കിൽ ജിലേബി ഉണ്ടാക്കിയിട്ട് അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു റബ്ഡിയുടെ ഒപ്പം സെർവ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.